ഹായ് എല്ലാവർക്കും ജിഞ്ചർ എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാസങ്ങളിലാണെന്ന് തോന്നുന്നു നിരീശ്വരവാദിയും ഫ്രീ തിങ്കേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന രവിചന്ദ്രൻ സി മംഗോളിയയുടെ രാജാവായ ജെങ്കിസ് ഖാനെ പറ്റി ഒരു വ്യാജ പ്രസ്താവന നടത്തിയിരുന്നു. അത് വളരെ വിവാദമാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് പടിപടിയായി ഉയർന്ന് വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഉടമയായി തീർന്ന ആളാണ് ജെങ്കിസ് ഖാൻ. ജെങ്കിസ് ഖാൻ്റെ യഥാർത്ഥ പേര് തെമുജിൻ എന്നായിരുന്നു. വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനായി കഴിഞ്ഞപ്പോൾ പുതിയ പേര് സ്വീകരിക്കുകയായിരുന്നു. അതാണ് ജെങ്കിസ് ഖാൻ. ഖാൻ എന്നാൽ എംപറർ എന്ന അർത്ഥമാണ് വരുന്നത്. ചരിത്രത്തിൽ വളരെ ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു ജെങ്കിസ് ഖാൻ. ജീവനുള്ള മനുഷ്യരെ ജീവനോടെ തന്നെ തൊലിയുരിക്കുകയും അതുപോലെ പരമാവധി ക്രൂരത ഈ ഭരണാധികാരി ചെയ്തിരുന്നു. ഏതാണ്ട് 4 ദശലക്ഷം സിവിലിയന്മാർ ഈ ജെങ്കിസ് ഖാൻ്റെ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജെങ്കിസ് ഖാൻ ടെങ്കിരിസം എന്ന മതവിശ്വാസിയായിരുന്നു. ടെങ്കിരിസം, ഇത്ര ക്രൂരനായ ഭരണാധികാരി ആയിരുന്നെങ്കിലും മംഗോളിയൻ ജനതയ്ക്ക് ഇദ്ദേഹം ഒരു വീരപുരുഷനായിരുന്നു. മംഗോളിയയിലെ വളരെ മൂല്യമുള്ള കറൻസികളിലെല്ലാം ജെങ്കിസ് ഖാൻ്റെ ചിത്രമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ മംഗോളിയനെ പറ്റിയും ജെങ്കിസ് ഖാനെ പറ്റിയും കൂടുതൽ അറിയാൻ നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് സഞ്ചരിച്ചാലോ? അപ്പോൾ നമ്മൾ പോവല്ലേ മംഗോളിയയിലേക്ക്. ഭൂമിയുടെ അവസാനമായ നാട്, നാടോടികളായി ജീവിക്കുന്ന ജനം, ജെങ്കിസ്ഖാൻ്റെ മംഗോളിയയുടെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ചരിത്രപരമായി നോക്കുമ്പോൾ ഏകദേശം 8.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ ജനവാസം ഉണ്ടായിരുന്നതായാണ് ചരിത്രം പറയുന്നത്. ഉലാൻബാത്തർ ആണ് മംഗോളിയയുടെ തലസ്ഥാനം. ഇവിടുത്തെ 90% ആളുകളും സംസാരിക്കുന്ന മംഗോളിയനാണ് ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ. തുർക്കിക്, റഷ്യൻ എന്നീ ഭാഷകളും ഇവിടെ സംസാരിക്കുന്നു. മംഗോളിയയുടെ പേര് ലോകമാസകലം എത്തിച്ച ഭരണാധികാരിയാണ് ജെങ്കിസ് ഖാൻ. ജെങ്കിസ് ഖാൻ്റെ മംഗോളിയൻ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമായിരുന്നു മംഗോളിയ. ജെങ്കിസ് ഖാൻ്റെ ഭരണകാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം മംഗോളിയ ആയിരുന്നത്രേ. അക്കാലത്ത് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു ചക്രവർത്തിക്ക് കീഴിലുള്ള സാമ്രാജ്യവും ഇതായിരുന്നു അത്രേ. ചരിത്രത്തിൽ ജെങ്കിസ് ഖാന് അത്ര നല്ല പേര് അല്ലെങ്കിലും മംഗോളിയക്കാർ ജെങ്കിസ് ഖാനെ ബഹുമാനിക്കുന്നു. മംഗോളിയയിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് നാദാം ഫെസ്റ്റിവൽ. മംഗോളിയ സ്വയം ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ച 1921 വിപ്ലവത്തിൻ്റെ സ്മരണയ്ക്കായി നടത്തുന്ന ഇത് ഒളിമ്പിക്സ് ഗെയിംസിന് തുല്യമായാണ് ഇവിടുള്ളവർ കണക്കാക്കുന്നത്. ഒളിമ്പിക്സിലെന്ന പോലെ ഉലാൻബാത്താറിലെ ഉദ്ഘാടന ചടങ്ങ് ഏറ്റവും ജനപ്രിയമായ സംഭവമാണ്. മംഗോളിയൻ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന എല്ലാത്തിൻ്റെയും യഥാർത്ഥ പ്രദർശനം ഇവിടെ ഈ സമയത്ത് കാണുവാൻ സാധിക്കും. നാദാം ഫെസ്റ്റിവലിൻ്റെ മംഗോളിയൻ ഔദ്യോഗിക പേര് എറിൻ ഗുറുവാൻ നാദം എന്നാണ്. മംഗോളിയൻ നാടോടികൾ പരമ്പരാഗതമായി തെക്ക് അഭിമുഖമായാണ് ഇവരുടെ കൂടാരമായ ഗിയറുകൾ നിർമ്മിക്കുന്നത്. ഏകദേശം 60 മീറ്റർ ഉയരവും 400 മീറ്റർ നീളവും ഇതിന് കാണും. ഐറാഗ് അഥവാ പുളിപ്പിച്ച കുതിരപ്പാൽ മംഗോളിയയിലെ ഏറ്റവും പ്രശസ്തമായ പാനീയങ്ങളിലൊന്നാണ്. അവയുടെ പാല് 3% ആൽക്കഹോൾ വരുന്നതുവരെ പുളിപ്പിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതാണ് ഐറാഗ്. ഇടയ നാടോടികളായ കുടുംബങ്ങൾക്കിടയിൽ ഇത് വളരെ ജനപ്രിയമാണ്. അവർ ദിവസവും മുഴുവനും വലിയ അളവിൽ കുടിക്കുന്നു. മംഗോളിയയെക്കുറിച്ചുള്ള വളരെ രസകരമായ ഒരു വസ്തുത മംഗോളിയൻ കറൻസിയിൽ നാണയങ്ങളൊന്നുമില്ല എന്നതാണ്. മൂല്യമുള്ള നോട്ടുകളിൽ 20,000, 10,000, 5,000, 1,000, 500 ജെങ്കിസ് ഖാൻ്റെ ചിത്രമാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. ജനറൽ സുഖ്ബത്തർ ആണ് ചെറിയ മൂല്യമുള്ള കറൻസികളിൽ പ്രത്യക്ഷപ്പെടുന്നത്. 1921 ചൈനക്കാരിൽ നിന്നും മംഗോളിയയെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ച ആളാണ് ഇദ്ദേഹം. മംഗോളിയക്കാരാണ് ഐസ്ക്രീം കണ്ടുപിടിച്ചതെന്നാണ് ചരിത്രം. മംഗോളിയൻ കുതിരപ്പടയാളികൾ 700 വർഷങ്ങൾക്ക് മുമ്പ് ഐസ്ക്രീം കണ്ടുപിടിച്ചതായി കരുതപ്പെടുന്നു. ഗോബി മരുഭൂമിയിലുടനീളം മഞ്ഞുകാലത്ത് കുതിരപ്പുറത്ത് കണ്ടെയ്നറുകളിൽ ക്രീം കയറ്റിക്കൊണ്ടിരിക്കുന്ന
അവർ അത് ഐസ്ക്രീം ആകുന്നതുവരെ കുലുക്കുമായിരുന്നു അത്രേ. ശൈത്യകാലത്ത് പേപ്പർ ബോക്സുകളിൽ ഐസ്ക്രീം വിൽക്കുന്ന കച്ചവടക്കാരെ ഇവിടെ കാണാം. 15 ഡിഗ്രി സെൽഷ്യസിൽ ഇവിടെ ഫ്രീസറിൻ്റെ ആവശ്യം വരുന്നില്ല. -30 ഡിഗ്രി വരെയൊക്കെ ഇവിടെ താപനില താഴാറുണ്ട്. മംഗോളിയയുടെ ചരിത്രം നോക്കിയാൽ ഇവിടെ കാലങ്ങളോളം ചൈനീസ് ഭരണത്തിന് കീഴിലായിരുന്നു എന്ന് കാണാം. 1921 സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ ഇവിടെ സ്വതന്ത്ര രാജ്യമായി മാറുകയായിരുന്നു. 2 തരം മംഗോളിയയാണ് ഉള്ളത്, ഔട്ടർ മംഗോളിയയും ഇന്നർ മംഗോളിയയും. മംഗോളിയയ്ക്കുള്ളിൽ ചൈനയുടെ ഒരു സ്വയംഭരണ പ്രദേശമാണ് ഇന്നർ മംഗോളിയ. ചൈനയിലെ ഏറ്റവും പ്രശസ്തമായ പ്രയത നഗരങ്ങളാണ് ഇവിടെ ഉള്ളത്, കാങ്ബാഷിയും ഓർഡോസും. ചൈനയിലെ മംഗോളിയക്കാർക്ക് 56 വംശീയ വിഭാഗങ്ങളിലൊന്ന് ഒരു തരം സാംസ്കാരിക തലസ്ഥാനമായിട്ടാണ് കാങ്ബാഷി നിർമ്മിച്ചത്. ഔട്ടർ മംഗോളിയ എന്നത് യഥാർത്ഥ മംഗോളിയയാണ്. ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ 5-ാമത്തെ വലിയതുമായ ഗോബി മരുഭൂമി മംഗോളിയയിലാണ്. ഒരു കാലത്ത് കടലായിരുന്ന ഗോബി ഇപ്പോൾ സമുദ്ര ഫോസിലുകൾ നിറഞ്ഞതാണ്. റോയ് ചാപ്മാൻ ആൻഡ്രൂസ് ആണ് ഗോബിയിൽ ആദ്യമായി ദിനോസർ മുട്ടകൾ കണ്ടെത്തിയത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് മംഗോളിയനെ പറ്റിയുള്ള ഈ വിവരണങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വ്യത്യസ്തമായ അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.